തങ്ങളുടെ പരിധിയിൽ നിർമ്മിച്ചിരിക്കുന്ന സ്റ്റേഡിയം നഗരസഭയ്ക്ക് കൈമാറണമെന്ന ആവശ്യമാണ് ആവശ്യപ്പെടുന്നത് നിലവിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാനുള്ള അടിയന്തര ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും ആവശ്യം ഉന്നയിക്കുന്നുണ്ട് വൈസ് ചെയർമാൻ പി പി മുഹമ്മദ് റാഫിയുമായി റിപ്പോർട്ടർ ബിജീഷ് ഗോവിന്ദൻ നടത്തിയ സംഭാഷണം തൃക്കരിപ്പൂർ ഇ എം എസിൻ്റെ പേരിൽ നിർമ്മിച്ചിരിക്കുന്ന സ്റ്റേഡിയം നിർമ്മാണം പൂർത്തിയായി ഒന്നര വർഷത്തിലധികമായി അതിൻ്റെ ഉദ്ഘാടന അടക്കം പൂർത്തിയായി പക്ഷേ ആ സ്റ്റേഡിയം ഇതുവരെ ആർക്കും കൈമാറിയിട്ടില്ല അതിനകത്ത് കൊണ്ട് തന്നെ ഇതിൻ്റെ മെയിൻ്റനൻസോ കാര്യങ്ങളോ നടക്കുന്നില്ല വലിയ പ്രതിസന്ധി സ്റ്റേഡിയത്തിന് നേരിടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നു കോടിക്കണക്കൻ രൂപ മുടക്കി കിഫ്ബിയിൽ നിന്ന് മുടക്കിയിട്ട് നിർമ്മിച്ച സ്റ്റേഡിയമാണ് ഇപ്പോൾ അത് ആരി ഇതിൻ്റെ നടത്തിപ്പ് എന്നുള്ളതാണ് പ്രശ്നമായി നിൽക്കുന്നത് കായിക വകുപ്പ് അതിനകത്ത് കൃത്യമായ തീരുമാനം എടുത്തിട്ടില്ല ഏതായാലും ഇപ്പോൾ നീലേശ്വരം നഗരസഭ അതിനു വേണ്ടി ഒരു അവകാശം ഉന്നയിക്കുന്നുണ്ട് നഗരസഭയുടെ വൈസ് ചെയർമാൻ ഇപ്പം നമ്മുടെ ഒപ്പം എന്താണ് ഇപ്പോൾ ഈ സ്റ്റേഡിയം കൈമാറുന്നതിലോ അല്ലെങ്കിൽ നടത്തിപ്പ് കൊണ്ടുപോകുന്നതിലോ ഒരു വലിയ പ്രതിസന്ധി നിലനിൽക്കുക എന്താണ് ഇപ്പം നിലവിലെ ഒരു സ്റ്റാറ്റസ് അല്ല പ്രതിസന്ധി നിലവിലുണ്ട് എന്ന് പറയാൻ കഴിയില്ല നിർമ്മാണം പൂർത്തീകരിച്ച് കായിക വകുപ്പിന് കിറ്റ്കോയ് ആയിരുന്നു ഇതിൻ്റെ നിർമ്മാണ മേൽനോട്ടം നടത്തിയത് അവർ കൈമാറിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ നടത്തിപ്പ് ആര് വേണമെന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഗവൺമെൻ്റാണ് ഇപ്പം നീലേശ്വരം നഗരസഭയുടെ ഭൂമിശാസ്ത്രപരമായ പരിധിക്കകത്ത് നിർമ്മിക്കപ്പെട്ട റവന്യൂ വകുപ്പ് കൈമാറിയ സ്ഥലത്ത് എട്ട് ഏക്കറിലാണ് ഈ സ്റ്റേഡിയം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നീരീശ്വരം നഗരസഭയ്ക്ക് ഇതിൻ്റെ നടത്തിപ്പ് വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന കായിക വകുപ്പ് മന്ത്രിക്കും ഗവൺമെൻറ്റിനും നീരീശ്വരം നഗരസഭ എം എൽ എ മുഖാന്തരം നിവേദനം നൽകിയിട്ടുണ്ട് അത് അങ്ങനെ തന്നെ തീരുമാനമായി വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇപ്പം നിലവിൽ ഇതിൻ്റെ മെയിൻ്റെസും കാര്യങ്ങളും നടക്കാത്തതുകൊണ്ട് സ്റ്റേഡിയത്തിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു മെയിൻ്റനൻസ് വലിയ ഒരു പ്രശ്നമായി നിലനിൽക്കുന്നില്ലേ അല്ല അത് നിലനിൽക്കുന്നുണ്ട് രണ്ട് മാസം മുമ്പാണ് കിറ്റ്കോ കായിക വകുപ്പിന് നിർമ്മാണം പൂർത്തീകരിച്ച് കൈമാറിയത് അടിയന്തരമായിട്ടും ഇതിൻ്റെ നടത്തിപ്പ് സംബന്ധമായ തീരുമാനം ഗവൺമെൻറിൽ നിന്ന് ഉണ്ടാവണം അല്ലെങ്കിൽ ഇത് ഒരു ഒരു നാശോന്മുഖമായ ഒരു സ്ഥിതിയിലേക്ക് പോകും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഗവൺമെൻറ് ഈ കാര്യത്തിൽ തീരുമാനമെടുത്തേ പറ്റൂ കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയുടെ പേരിലുള്ള സ്ഥാപിച്ച ഒരു സ്റ്റേഡിയം കൂടിയാണ് അതിൻ്റെ ഒരു ചരിത്രപരമായ പ്രാധാന്യം കൂടി ഇതിനുണ്ട് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ആദ്യത്തെ മുഖ്യമന്ത്രി എന്നതോടൊപ്പം നീലേശ്വരത്തെ പ്രതിനിധീകരണം ചെയ്ത ആളാണ് അദ്ദേഹം എന്നുള്ളത് കൊണ്ടും അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇത് ഉള്ളത് എന്നുള്ളതുകൊണ്ടും നമ്മെ സംബന്ധിച്ചിടത്തോളം നീലേശ്വരത്തുകാർക്ക് മാത്രമല്ല വടക്കേ മലബാർ നാഗമാനം കായിക മേഖലയിലേക്ക് വലിയ കുതിപ്പേകുന്ന സംരംഭം തന്നെയാണ് ഇത് ഏതാണ്ട് പതിനാറ് കോടിയിൽ പരം രൂപയാണ് ഗവൺമെൻറ് ഇതിനുവേണ്ടി ചെലവഴിച്ചിരിക്കുന്നത് ഏതായാലും നീലേശ്വരൻ നഗരസഭയുടെ തീരുമാനവും അതുപോലെ നിലപാടും അത് സ്റ്റേഡിയം എത്രയും പെട്ടെന്ന് നിലച്ചൊരു നഗരസഭയ്ക്ക് കൈമാറണമെന്നാണ് എന്നാൽ അതിൻ്റെ നടത്തിപ്പ് ഏറ്റെടുത്തുകൊണ്ട് മെയിൻ്റനൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നഗരസഭ നഗരസഭയുടേതായ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് നഗരസഭാ വൈസ് ചെയർമാൻ റാഫി നമ്മുടെ ഇപ്പം പറഞ്ഞിരിക്കുന്നത് ഏതായാലും അതിനകത്തൊരു തീരുമാനമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ക്യാമറാമാൻ ഷാജു ചന്ദപ്പുരക്കൊപ്പം ബിജീഷ് ഗോവിന്ദൻ മാതൃഭൂമി ന്യൂസ്